ഹലോ ഗായ്സ്, ഇൻട്രോ എവിടെ പോയി എന്ന് കമൻ്റ് അടിക്കാൻ വരട്ടെ. വെയിറ്റ്, ഞാൻ ആദ്യം പറയട്ടെ ഗായ്സ്, ഇത് നമ്മുടെ നോർമൽ എപ്പിസോഡ് പോലെ ആയിരിക്കില്ല. ഇത് ഞാൻ ജസ്റ്റ് നിങ്ങളുമായിട്ട് സംസാരിക്കുന്ന ഒരു എപ്പിസോഡായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നോർമൽ വ്ളോഗാണ് ആവശ്യം, ഹൈ എനർജി ഹൈ വോൾട്ടേജ് ഐറ്റങ്ങളാണ് ആവശ്യമെങ്കിൽ വെള്ളിയാഴ്ച വൈകുന്നേരം 5:30 മതി. വ്ളോഗ് നോർമൽ ഷെഡ്യൂളിൽ വെള്ളിയാഴ്ച മുതൽ കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ ഇനി ബാക്കി കാര്യങ്ങളിൽ ഒരുപാട് പേരുടെ അടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, കാർത്തികേ രണ്ടാഴ്ചയായിട്ട് വീഡിയോ എവിടെ. വീഡിയോ ഇടാത്തതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഗൈസ് വേറൊന്നും കൊണ്ടല്ല, ഫ്ലഡ് തന്നെയാണ് കാരണം. കാരണം കേരളം ഇത്രയും വലിയ കഷ്ടപ്പാടി കിടക്കുമ്പോൾ നമ്മൾ ഇവിടെ ഇരുന്ന് എൻ്റർടൈൻമെൻറ്റ് ചെയ്യുന്നത് ശരിയല്ല. അപ്പോൾ ഒരാഴ്ചത്തേക്ക് ഞാൻ എൻ്റെ വ്ളോഗ് നിർത്തിവെക്കാമെന്ന് വിചാരിച്ച് ഞാനും പയ്യന്മാരും എല്ലാം കൂടെ ട്രിവാൻഡ്രത്ത് ഓടി നടന്ന് എവിടെയൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ അവിടെ അത്രയും. ഞങ്ങൾ നസീമിൻ്റെ കോളേജിൽ ഇവിടെ നിന്ന് സാധനങ്ങൾ കളക്ട് ചെയ്തുകൊണ്ട് കൊടുത്ത്, ഞങ്ങൾ കണ്ണൻ്റെ കൂടെ കോർപ്പറേഷൻ ഓഫീസിൽ അവിടെ ദുരിതാശ്വാസ കളക്ഷൻ സെൻ്ററിൽ വർക്ക് ചെയ്ത്, SME സ്കൂളിൽ കൂടുതൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തത് SME സ്കൂളിലാണ്. ഞാൻ, വിനു, തടിയം, നസീം, അരുണു എന്നായിരുന്നു ഇടയ്ക്ക് വെച്ച്. ഞങ്ങളെല്ലാം അവിടെ നിന്ന് സാധനങ്ങൾ ലോഡ് ചെയ്യാനും അൺലോഡ് ചെയ്യാനും പാക്ക് ചെയ്യാനും എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ അത്രയും ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞു. സത്യം പറഞ്ഞാൽ അവിടെ നിന്നപ്പോഴാണ് എനിക്ക് വലിയൊരു റിയലൈസേഷൻ ഉണ്ടായത് എന്ന് പറഞ്ഞാൽ, കേരളത്തിൻ്റെ യൂത്ത്, മൊത്തം കേരളത്തിനെ കാണാൻ പറ്റില്ല, അവരുടെ റെപ്രസെൻറ്റേഷനായിട്ട് ഞാൻ ട്രിവാൻഡ്രത്തിൻ്റെ യൂത്തിനെ കണ്ട് കഴിച്ചു. കാരണം ഒരു രക്ഷയില്ലാത്ത രീതിയിലാണ് ഇവർ നിന്ന് കഷ്ടപ്പെട്ടുകൊണ്ടിരുന്നത്. ജീവിതത്തിൽ രാവിലെ എഴുന്നേറ്റ് പല്ല് പോലും തേക്കാത്തവന്മാരായിരിക്കും രാവിലെ 6 മണി 7 മണി എന്ന് വേണ്ട ഉറക്കം പോലും ഇല്ലാതെ ഇവിടെ വന്ന് നടന്ന് സാധനങ്ങൾ പാക്ക് ചെയ്യാനും ദുരിതാശ്വാസ ക്യാമ്പുകളിലൂടെ സാധനം അയക്കാനും സഹായിച്ചുകൊണ്ടിരുന്നത്. ഞാൻ കണ്ണുകൊണ്ട് കണ്ട കാഴ്ചയാണ് ഗൈസ്. എനിക്ക് അധികം റെക്കോർഡ് ചെയ്യാൻ ഒന്നും പറ്റിയില്ല, കാരണം ഞാൻ വ്ളോഗിങ്ങിൻ്റെ ഒരു മൂഡിലല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു 2-3 ക്ലിപ്പ് അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ട് ഞാൻ അതിപ്പോൾ കാണിച്ചത് എന്ന് പറഞ്ഞാൽ, ഈ ഉറുമ്പുകളുണ്ടല്ലോ, ഉറുമ്പുകൾ പണിയെടുക്കുന്നവനൊക്കെയായിരുന്നു. നേരെ റോഡിൽ വന്ന് നിൽക്കും, SME സ്കൂളിൻ്റെ കാര്യമാണ്, നേരെ റോഡിൽ വണ്ടി പല പല സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ അവർക്ക് കിട്ടുന്ന കാര്യങ്ങളെല്ലാം കളക്ട് ചെയ്തുകൊണ്ടിരുന്ന റോഡിൽ വന്ന് നിൽക്കും. അത് കഴിയുമ്പോൾ ഒരു വലിയ 2 ലൈനാണ് അതിൻ്റെ ഇടയ്ക്ക് അവിടെ ഇങ്ങനെ സാധനങ്ങൾ നിമിഷ നേരം കൊണ്ട് ഒരു ലോറിയൊക്കെ മറ്റേ യൂണിയൻകാരെ കണ്ടു കഴിഞ്ഞാൽ പേടിച്ചു. ആ എഫിഷ്യൻസിയോട് കൂടിയാണ് ഇവർ സാധനങ്ങൾ നേരെ ഒരു വലിയൊരു ക്ലാസ് റൂമിനകത്ത് പോകും, അവിടെ ഇതെല്ലാം ഡിസ്പേഴ്സ് ആവും. അത് കഴിയുമ്പോൾ ഈ ഡിസ്പേഴ്സായ സാധനങ്ങൾ ഇവർ ഓരോന്നായിട്ട് സോർട്ട് ചെയ്ത് പല പല ബോക്സുകളിലാക്കുന്ന ഒരു ഗ്രൂപ്പ്, ആ ഗ്രൂപ്പ് സോർട്ട് ചെയ്ത ഉടനെ ഇത് പാക്ക് ചെയ്യാൻ വേറൊരു ഗ്രൂപ്പ്, അത് പാക്ക് ചെയ്ത് പിന്നെ ഈ ലൈനിൽ കയറി സ്റ്റോറേജ് ഫെസിലിറ്റീസിലാണ് ഞാനും വിനുവും തടിയും ബാക്കി പയ്യന്മാരുണ്ടാകുന്നത്. അപ്പോൾ അവിടെ വരുമ്പോഴത്തേക്ക് ഞങ്ങളിത് അതിനനുസരിച്ച് അവർ പറയുന്ന നമ്പർ അനുസരിച്ച് ഇന്ന 10 പാക്കറ്റ് ബിസ്ക്കറ്റ്, 20 പാക്കറ്റ് ജ്യൂസ് എന്ന് വേണ്ട എന്തൊക്കെ വരുന്നോ അതെല്ലാം ഞങ്ങൾ സോർട്ട് ചെയ്ത് വെച്ചിട്ട് പിന്നെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് ഇവിടെ നിന്ന് പോകാനായിട്ട് വണ്ടി വരും. അപ്പോൾ ആ വണ്ടിയിലോട്ട് കയറ്റി വിടാനായിട്ട് അവർ ആൾക്കാർ വന്ന് പറയും ഞങ്ങൾക്ക് ഇത്ര ഇത്ര സാധനം വേണം എന്ന് പറഞ്ഞാൽ ടക്കനെയാണ് സാധനങ്ങൾ തീർന്നുകൊണ്ടിരുന്നത്. വരും തീരും ഞങ്ങൾ ഒരുപാട് നേരം നിന്ന് കഴിച്ചു. ഇതെന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി, നിങ്ങളിപ്പോൾ ആരോ ആയിക്കോട്ടെ നിങ്ങൾക്ക് വരുമാനം ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഒന്നുമില്ല, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു ഇപ്പോൾ കറൻ്റ്ലി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, വീടുകൾക്ക് ക്ലീനിങ്ങിൻ്റെ ആവശ്യമുണ്ട്, ആൾക്കാരെ റീഹാബിലിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ആ ഒരു റീസൺസ് കൊണ്ടാണ് ഞാൻ വ്ളോഗ് ഇടാതിരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് പെട്ടെന്ന് പനിയായി കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ആകെപ്പാടെ അങ്ങ് ഡൗണായിപ്പോൾ. പിന്നെ ഒരു 5-6 ദിവസമായിട്ട് ഞാൻ കിടപ്പിലായിരുന്നു കഴിച്ചാൽ എനിക്ക് എഡിറ്റിങ് ചെയ്യാനും എഴുന്നേക്കാനും ഒന്നും വയ്യ. എന്നാലും ഈ ഒരു ഇൻസിഡൻറ്റ് ഞാൻ എന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു. ഒരു ക്രൈസിസ് വരുമ്പോഴെങ്കിലും നമ്മളെല്ലാം ഒന്നിച്ചു കൂടുമല്ലോ, അവിടെ റിലീജിയൻ ഇല്ല, കാസ്റ്റ് ഇല്ല, ഒന്നുമില്ല ഗൈസ്. ആൾക്കാർ, പച്ച മനുഷ്യർ കഷ്ടപ്പെടുന്നു, അത് നമ്മുടെ നാടിന് വേണ്ടിയിട്ട്, തിരിച്ചു ഒന്നും എക്സ്പെക്റ്റ് ചെയ്യാതെ. ഇത് ഒട്ടും എക്സ്പെക്റ്റ് ചെയ്ത കാര്യമല്ല, പക്ഷേ അത് കണ്ടപ്പോൾ ഹൃദയം ഒരുപാട് നിറഞ്ഞു ഗൈസ്. ഇനിയും ടൈം ലേറ്റ് ആയിട്ടില്ല. നിങ്ങൾക്ക് ഒരു 50 രൂപയോ 10 രൂപയോ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നതെങ്കിലും ചീഫ് മിനിസ്റ്ററിൻ്റെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് നിങ്ങൾ ഡൊണേറ്റ് ചെയ്യാൻ, അതിൻ്റെ എല്ലാം ലിങ്ക് താഴെ കൊടുത്തേക്കാം. ഞാൻ നേരത്തെ 2-3 പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരുപാട് പേര് ഡൊണേറ്റ് ചെയ്തു. എൻ്റെ നോർത്ത് ഇന്ത്യയിലെ ഒരുപാട് പയ്യന്മാരെ കൊണ്ട് ഞാൻ ഇടിച്ച് പിഴിഞ്ഞെടാ, കേരളം ഇത്രയും കഷ്ടപ്പെട്ട് കിടക്കുമ്പോൾ നീയൊക്കെ എവിടെ ഇരുന്ന് സുഖിക്കണം, ഡൊണേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ കുറേ എണ്ണത്തിന് ഞങ്ങൾ ഡൊണേറ്റ് ചെയ്യിപ്പിച്ച്. പറ്റുന്ന കാര്യം, നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ മാക്സിമം ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. ഇതൊന്നും നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ പുറത്ത് വരും, ഉറപ്പാണ്. ഇപ്പോൾ ഉള്ളതിനേക്കാളും സ്ട്രോങ് ആയിട്ട് നമ്മൾ പുറത്തു വരും. എന്തായാലും അത് പറഞ്ഞപ്പോൾ എൻ്റെ ഹൃദയത്തിൽ നിന്നൊരു വലിയൊരു കല്ലിളകിപ്പോയതുപോലെ. ഇപ്പോൾ എന്തായാലും നിങ്ങളുടെ സംസാരിക്കായിരുന്നപ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. 2 ആഴ്ച ഓ, എൻ്റെ ഐഡിയാസ് ഒന്നും പുറത്തോട്ട് പോകുന്നില്ലല്ലോ, എല്ലാം പോട്ടെ, ഇനി നമ്മൾ തിരിച്ച് പൂർവാധിക ശക്തിയോടെ വ്ളോഗുകൾ തുടരുന്നതായിരിക്കും. പിന്നെ എനിക്ക് സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, ഓട്ടോ എന്തായാലും ഏകദേശം 2 ആഴ്ചയായിട്ട് ഓട്ടോ ഇല്ല, പനി പിടിച്ച്. എനിക്ക് തോന്നുന്നു എൻ്റെ സ്റ്റാമിന എല്ലാം പോയി, എനിക്ക് ഒന്നേന്ന് റീബിൽഡ് ചെയ്ത് എടുക്കേണ്ടി വരുമെന്നാണ്. പക്ഷെ അതെന്തായാലും വരുന്ന
ഭാവി വ്ലോഗുകളിൽ ഞാൻ എന്റെ അവസ്ഥ കാണിച്ചു തരാം. നവംബർ 3-നാണ് മാരത്തോൺ. എന്താവോ പിന്നെ ഒരു കാര്യം കൂടെ പറയാട്ട്, നമ്മുടെ സുജിത് ബ്രോ ഇല്ലേ, സുജിത് ഭക്തൻ ബ്രോ, ടെക് ട്രാവൽ ഇട്ടിട്ട് സുജിത് ബ്രോയുടെ കല്യാണമാണ് ഗൈസ് 29-ാം തീയതി. ഞാൻ അവിടെ പോയി സ്പെഷ്യലായിട്ട് എന്തെങ്കിലും അലമ്പ് കാണിക്കണമെങ്കിൽ നിങ്ങൾ ഇതിൽ കമന്റ് ചെയ്യുക, ഞാൻ അതവിടെ പോയി പണി വെപ്പിക്കുക. പിന്നെ എനിക്ക് ഗൈസ് നിങ്ങൾ ഇത് ലാസ്റ്റായിട്ട് പറയേണ്ട ഒരു കാര്യം, എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ട് ഗൈസ്, ഒരിടത്ത് ഇരുന്ന് സംസാരിക്കുക, അധികം ജോലിയൊന്നുമില്ല. അത് മാത്രമല്ല, എനിക്ക് നിങ്ങൾ തരുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാനും പറ്റും. ഇനി നമുക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് ഇതുപോലുള്ളൊരു ടോക്കിംഗ് സെഷൻസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ഗൈസ്. ഇത് എന്ത് പേര് കൊടുക്കും നമുക്ക്? ടോക്ക് വിത്ത് സൂര്യ, അല്ലെങ്കിൽ ടോക്ക് വിത്ത് കാർത്തിക്, എന്തെങ്കിലും ഒരു പേര് ഗൈസ് നിങ്ങൾ സജസ്റ്റ് ചെയ്യുന്ന പേര് നമ്മൾ ഈ സെഷൻ, ഇങ്ങനെയുള്ള ഒരു ടോക്കിംഗ് സെഷൻ നമ്മൾ കൊടുക്കുന്നതായിരിക്കും. ഏറ്റവും നല്ല പേര് സെലക്ട് ചെയ്യുന്ന ആളിന് എൻ്റെ വക ഷൗട്ട് ഔട്ട് ആയിരിക്കും ഇൻസ്റ്റാഗ്രാമിൽ. ഓക്കെ, നിങ്ങൾ ഡൊണേറ്റ് ചെയ്യാൻ ഒന്നുകൂടെ പറയാൻ, റിപ്പീറ്റ് ചെയ്യാൻ, ഡൊണേറ്റ് ചെയ്യുക. 50 രൂപയെങ്കിൽ 50 രൂപ, 10 രൂപയെങ്കിൽ 10 രൂപ, 1 രൂപയെങ്കിൽ 1 രൂപ, എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മതി നിങ്ങൾ, അത്ര എനിക്ക് പറയാനുള്ളൂ. ഗൈസ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ യൂട്യൂബ് ഫാമിലിയിൽ തന്നെ ഇപ്പോൾ 38,000 സബ്സ്ക്രൈബേഴ്സ്. നിങ്ങളെല്ലാം 100 രൂപ വെച്ച് ഡൊണേറ്റ് ചെയ്യണമെങ്കിൽ തന്നെ 38,000 രൂപ, എൻ്റെ അമ്മേ, ആ കണക്ക് ശരിയാണല്ലോ, അതായിരിക്കും. ഗൈസ് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ, നമ്മൾ അത്രയ്ക്ക് പവർഫുള്ളായി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫാമിലിയാണ്. എന്തായാലും അങ്ങനെ ഈ ഫ്രൈഡേ മുതൽ നമ്മുടെ വ്ലോഗ് തിരിച്ചു വരാൻ പോകുന്നു. എനിക്ക് എക്സൈറ്റ്മെൻ്റ് കൂടി ഇരിക്കാം ഗൈസ്. അപ്പോൾ എന്തായാലും ഗൈസ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയി എന്ന് തന്നെ ഞാൻ വിചാരിക്കും. നിങ്ങൾ ചോദിച്ച ക്വസ്റ്റ്യൻസിന് കുറച്ചൊക്കെ ആൻസർ കിട്ടിയെന്ന് വിചാരിക്കും. ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ ഷൂട്ട് ചെയ്യുക കമൻറ്റിൽ, ഭാവി വീഡിയോസ് നമ്മൾ ആൻസർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഗൈസ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരുന്നു, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെൽ ഐക്കൺ ഇട്ട് നോക്കുക.